ഏഷ്യാനെറ്റിലേക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കാലേകുട്ടി തന്നെ എന്നെ ക്ഷണിച്ചതിന് നന്ദി. എനിക്ക് പറയാനുള്ളത്, ഞാൻ വിശ്വസിക്കുന്നതും ഈ കേസ് ഗവൺമെൻറ് ചാർജ് ചെയ്ത് അന്നത്തെ ഗവൺമെൻറ് ചാർജ് ചെയ്തത്, ഫയല് കേസെടുപ്പിച്ചത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ്. കാരണം ഇതൊക്കെ അന്നത്തെ നിയമസഭാ മന്ദിരത്തിൽ സഭ ചേരുന്ന ഹാളിനുള്ളിൽ സംഭവിക്കുന്നതിന് മുമ്പ് കുറച്ച് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഞാനടക്കമുള്ള 6 വനിതാ സാമാജികരുടെ നേർക്ക് ശാരീരികമായിട്ടുള്ള ആക്രമണം അന്നത്തെ ഭരണകക്ഷി MLA മാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ അതൊക്കെ ചാനലുകൾ ഒരുപാട് തവണ ചാനലുകളും പത്രങ്ങളുമൊക്കെ ആ കാര്യങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ആ അത്തരം കേസുകൾ അതിനെപ്പറ്റി ഞങ്ങൾ വനിതാ സാമാജികളിൽ പലരും അന്നത്തെ നിയമസഭാ സ്പീക്കർക്കും DGP ക്കും നിയമസഭാ സെക്രട്ടറിക്കും ഒക്കെ പരാതി കൊടുത്തെങ്കിലും അതൊന്നും അന്വേഷിക്കുന്നതായി എനിക്ക് ഇന്നേ വരെ യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു പരാതി DGP യോ മറ്റോ അത് ക്രൈംബ്രാഞ്ചിന് എന്തോ കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഞാനിങ്ങനെ ദൂരെ കൂടെ അറിഞ്ഞത്. ആ കേസ് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്രകാരം ഒരു കസേര മറിച്ചിട്ടതും കമ്പ്യൂട്ടറിൻ്റെ ഏതോ ചില ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞതും ഒരു വലിയ കേസായിട്ട് ചാർജ് ചെയ്ത് വന്നത്. ഗവൺമെൻറ്റിന് നഷ്ടമുണ്ടായി, പൊതുമുതൽ നശിപ്പിച്ചു. അപ്പോൾ വനിതാ സാമാജികരുടെ നേർക്കുണ്ടായ ശാരീരികമായ ആക്രമണം ഒന്നും നശിപ്പിക്കലല്ല, അത് സഭയുടെ അന്തസ്സത്തെയോ അച്ചടക്കത്തെയോ സംസ്കാരത്തെയോ കേരളത്തിൻ്റെ സംസ്കാര തനിമയോ ഒന്നും ബാധിക്കുന്നില്ല, എന്തു വേണോ ആകാം. അങ്ങനെയും പലരും പറഞ്ഞിരുന്നു, MLA മാർ സഭയ്ക്കകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ സഭയ്ക്ക് വെളിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കാൻ പാടില്ല, അതിനകത്ത് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് വരെ പറഞ്ഞു കേട്ടു. അപ്പം അതുകൊണ്ട് ആ കേസ് പിന്നെ ഞാൻ ഒരു 10-40 ദിവസം നോക്കിയിരുന്നിട്ടാണെന്ന് തോന്നുന്നു, യാതൊരു അന്വേഷണവും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറിയിട്ട് പോലും ഒരു അന്വേഷണവും ഉണ്ടാകുന്നില്ല, ഒരു ചലനവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ കോടതിയിൽ പെറ്റീഷൻ ഫയൽ, ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് ഫയൽ ചെയ്യാണ് ഉണ്ടായത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത്, അത് അത് എത്രയായാലും അതിനെ ഇല്ലാതാക്കണം എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസിൻ്റെ അന്വേഷണവും കേസ് ചാർജ് ചെയ്യലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ജമീല പ്രകാശ്, ഒരു ഒരു സംശയം എനിക്ക് പറയാനുള്ളൂ. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ബിജിമോൾ MLA ജമീല പ്രകാശും ലതിക അടക്കമുള്ള വനിതാ MLA മാർ സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു, പിന്നീട് പുറത്ത് പോലീസിനും പരാതി നൽകിയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ പരാതിയുടെ ഗൗരവം മുന്നിൽ കണ്ടുകൊണ്ട് ആ പരാതിയുടെ ഗൗരവം ഇങ്ങനെ ഒരു കേസ് എടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ജമീല പ്രകാശും പറയുന്നത്. വനിതാ അംഗങ്ങൾക്കെതിരെ അന്ന് മുഖ്യമന്ത്രിയുടെ നേർക്കുണ്ടായ സമരത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാനാണെന്ന് ഭരണകക്ഷി അംഗങ്ങളും ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന് താങ്കൾ അടക്കമുള്ള വനിതാ MLA മാരും പരാതി പറഞ്ഞിരുന്നു. ആ കേസിനെ ലഘൂകരിക്കാൻ ഇങ്ങനെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് ഒരു കേസ് അന്വേഷണം നടത്തുന്നതുകൊണ്ട് എങ്ങനെയായിരിക്കും സാധിക്കുക? അത് അതിനുള്ള വഴി മെനഞ്ഞവർ തന്നെ അത് പറയുന്നതായിരിക്കും ഉത്തമം. പക്ഷെ ഇവിടെ ഞാൻ വെറുതെ ഒരു ആരോപണം നടത്തുന്നതല്ലോ, ഇതെല്ലാം ആളുകൾ കണ്ടതല്ലേ. നിയമസഭാ മന്ദിരത്തിനകത്ത് വെച്ച് പ്രതിഷേധ സമരമാണ്, സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്നതും ഈ സ്പീക്കറുടെ ഡയസ് അലങ്കോലമാക്കുന്നതും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതൊക്കെ. അവിടെ കമ്പ്യൂട്ടർ പാനൽ തകർത്തു, മൈക്ക് തകർത്തു, ഈ സ്പീക്കറുടെ ഇരിപ്പിടം തകർത്തു,
അനുബന്ധം ഐക്യ തീർത്തു. അങ്ങനെ ഇനം തിരിച്ചുകൊണ്ടാണ് 293,000 രൂപയുടെ നഷ്ടമുണ്ടായിരുന്നുള്ള ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിക്കുന്നത്, സഭയ്ക്കകത്ത് അംഗങ്ങളുടെ പ്രസംഗമോ വോട്ടോ അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ സാമാജികരെന്നുള്ള പ്രിവിലേജ് അവർക്ക് ബാധകമാണ്. പക്ഷേ പൊതുമുതൽ നശിപ്പിക്കുക എന്നത്, പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു കണ്ടൻഷൻ സർക്കാരിനുമില്ല, ഈ അംഗങ്ങൾക്കുമില്ല. അത് നിയമത്തിൻ്റെ കണ്ണിൽ പൊതു താല്പര്യത്തോടുകൂടി പിൻവലിക്കാമെന്ന് നിയമപരമായോ ധാർമ്മികമായോ വാദിക്കാൻ കഴിയുമോ? നിയമസഭയ്ക്കകത്ത് വെച്ച്, നിയമസഭ തുടങ്ങിയതിന് ശേഷമാണെങ്കിലും ശരി, അതിന് മുൻപേ ആണെങ്കിലും ശരി, വനിതകളെ അപമാനിക്കുന്നത്, അതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം വേണ്ട, ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല. അത് നിയമപരമായിട്ട് അതൊരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട, ഒരു കേസെടുക്കേണ്ട കാര്യമേ ഇല്ല എന്ന് തീരുമാനിച്ചതിനെ പറ്റി താങ്കൾ എന്തു പറയുന്നു? അതല്ലേ ആദ്യം നടന്നത്? അതല്ലേ ആദ്യം നടന്നത്? അതിനെപ്പറ്റി എന്തേ മൗനം പാലിക്കുന്നു? ഈ കേസെടുക്കാനായിട്ട്, ഈ കേസ് ചാർജ് ചെയ്യാനായിട്ട് വീറോടെ വാശിയോടെ മുന്നോട്ട് വന്നവര് എന്തേ മറ്റേ കേസിന്റെ മുമ്പില് ആ കേസ്, എന്റെ പരാതി എവിടെ പോയി? എന്റെ പരാതി അന്നേ ദിവസം ഞാൻ സ്പീക്കറെ കയ്യിൽ കൊടുത്തു, എവിടെ പോയി? അതായത് 2015 മാർച്ച് മാസം ഡി ജി പിയുടെ കയ്യിൽ സർക്കാർ ഇരിക്കുന്ന അവസാന കാലത്താണ് ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്റെ പരാതി ലെജിസ്ലേറ്റീവ് സെക്രട്ടറിയുടെ കയ്യിൽ, ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഡി ജി പി റെഫർ ചെയ്തു എന്ന് പറയുന്നതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി അതിൽ ഉണ്ടായിട്ടുണ്ടോ? അത് അവരോട് യോജിക്കണം. ഞാൻ ഒരു പുരോഗതി ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. പോലീസ് വകുപ്പിനെ കൊണ്ട് ജോലി ചെയ്യിക്കാനുള്ള അധികാരം എനിക്കില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. അതായത് ഈ കഴിഞ്ഞ 4 വർഷം ഈ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ അധികാരം മാറി എൽ ഡി എഫിന്റെ കാലത്ത് അധികാരത്തിൽ എത്തിയിട്ട് പോലും ആ കാര്യത്തിൽ പോലീസിൽ നിന്നൊരു നീതി താങ്കളടക്കമുള്ള വരുന്ന എം എൽ എ മാർക്ക് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ പോലീസ് ആ കാര്യം നോക്കണം, അത് അവരോട് ചോദിക്കണം, അത് എനിക്കറിഞ്ഞുകൂടാ. അന്നും ഇന്നും എനിക്ക് പോലീസുകാരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള അധികാരം ഇല്ല. ഞാനവിടെ ഈ കേരളത്തിലെ 3 കോടിയിൽ പരം വരുന്ന, 3.5 കോടിയോളം വരുന്ന ജനങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനൊരു പരാതി കൊണ്ട് കൊടുത്തത്. പട്ടാപ്പകല് രാജ്യം വാഴുന്ന ആളുകൾ, ഭരണത്തിലിരിക്കുന്നവരെല്ലാവരും കാണുകെ എന്റെ നേർക്ക് നടന്ന ഒരു അതിക്രമം, വളരെ കരുതിക്കൂട്ടി കോൾഡ് ബ്ലഡഡ് എന്ന് പറയാവുന്ന രീതിയിൽ നടത്തിയ ഒരു കാര്യം, അതിനെല്ലാവരും സാക്ഷികളാണ്. അത് പറയാനായിട്ട് ഇപ്പോൾ ആർക്കെങ്കിലും കഴിയോ? എന്തുകൊണ്ടത് ചെയ്തു എന്ന് കരുതി കൂട്ടിയല്ലേ അത് ചെയ്തത്? 8:45 കഴിഞ്ഞപ്പോ 2 മിനിറ്റിനകമാണ് അത് നടത്തിയത്. പരാതി പോലീസിന് റഫർ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. പക്ഷെ അതിനുശേഷം പുറത്തൊരു കംപ്ലൈന്റ് കൊടുത്തു, കോടതിയിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് പോയി, എന്നിട്ടും ഈ 4 വർഷമായിട്ടും ഒരു തരത്തിലുമുള്ള ഒരു പുരോഗതി അക്കാര്യത്തില്ല, ഒരു നീതിയും ലഭിച്ചിട്ടില്ല. അത് കോടതിയോടും പോലീസ് ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോടും അതിന് സമാധാനം ചോദിക്കണം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്.